എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുടിക്കടം സർട്ടിഫിക്കറ്റ്, അതായത് എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റിനെ കുറിച്ചാണ്. എന്താണ് ഈ സർട്ടിഫിക്കറ്റ്? ഒരു വസ്തു വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ പേരിൽ ലോൺ എടുക്കുമ്പോൾ, ബാങ്ക് ലോണിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുമ്പോൾ എന്നൊക്കെ സമയങ്ങളിലാണ് കുടിക്കടം സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സംഭവം ആവശ്യപ്പെടുന്നത്. ഒരു സ്വത്തിൻ്റെ പേരിൽ യാതൊരുവിധ ബാധ്യതകളും തർക്കങ്ങളും ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് സമർപ്പിക്കാൻ പറയുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്, അതായത് കുടിക്കടം സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇത് അപേക്ഷിക്കുന്നതും ഇതിന് ഫീസ് കെട്ടുന്നതും അതുപോലെ തന്നെ ഈ അപ്ലിക്കേഷൻ ലഭിക്കുന്നതും എല്ലാം ഓൺലൈൻ വഴി തന്നെയാണ്. ഇതിനു വേണ്ടിയിട്ട് കേരള രജിസ്ട്രേഷൻ .gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത് കയറിയിട്ട് സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്ന മെനുവിൽ നിന്നും സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്ത് എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്ത് അതിനകത്ത് നിന്നും സബ്മിറ്റ് അപ്ലിക്കേഷൻ ഫോർ EC എന്ന് പറയുന്ന സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് വരുന്ന ഫോമിൽ ഇത് ഫില്ല് ചെയ്യണം. ഇതിൽ നമ്പർ ആൻഡ് ഡേറ്റ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി വരുന്ന കാര്യങ്ങളാണ്. അതിൽ മുൻ തിരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. ഡിസ്ട്രിക്റ്റ് ഏതാണ് എന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സബ് രജിസ്ട്രാർ, അതായത് രജിസ്ട്രേഷൻ ആധാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏത് രജിസ്റ്റർ ഓഫീസിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രജിസ്റ്റർ ഓഫീസ് സെലക്ട് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏത് പുള്ളിയുടെ പേരിലാണോ സർട്ടിഫിക്കറ്റ് ആധാരം വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആധാരം ആരുടെ പേരിലാണോ ഉള്ളത് അവരുടെ പേര് കൊടുക്കുക. ഏത് ജില്ലയാണോ ആ ജില്ല സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് വീട്ടു നമ്പർ കൊടുക്കുക. വീട്ടു നമ്പർ അല്ലെങ്കിൽ വീട്ടു പേരായാലും കൊടുത്താൽ മതി, ഏതെങ്കിലും ഒന്ന് കൊടുക്കുക. അത് കഴിഞ്ഞ് മൊബൈൽ നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പർ മസ്റ്റാണ്. മൊബൈൽ നമ്പറിലേക്കായിരിക്കും മിക്കവാറും OTP കാര്യങ്ങളെല്ലാം വരാൻ ചാൻസ് ഉള്ളത്. അതുകൊണ്ട് ഇത് തെറ്റാതെ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഡോക്യുമെൻ്റ് നമ്പർ, ഡോക്യുമെൻ്റ് ഇയർ, അതുപോലെ ബുക്ക് നമ്പർ എന്നുള്ളതാണ്. ഈ ഡോക്യുമെൻ്റ് നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ ആധാരത്തിൻ്റെ ഫസ്റ്റ് പേജിൻ്റെ പിറകു വശത്ത് കാണുന്നതാണ് ഡോക്യുമെൻ്റ് നമ്പർ. ആ ഡോക്യുമെൻ്റ് നമ്പർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റർ ചെയ്യുക. ഞാനൊരു ഉദാഹരണത്തിന് 1234 എന്ന് കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ടുള്ള നമ്പറല്ല, ഒരു സാമ്പിൾ എന്നുള്ള നിലക്ക് കൊടുത്തതാണ്. പിന്നെ വർഷം, രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന വർഷം ഏതാണെന്ന് നോക്കിയിട്ട് അത് ചെയ്യുക. ബുക്ക് നമ്പർ എന്ന് പറയുന്നത്, ബുക്ക് നമ്പർ നമുക്ക് മൂന്ന് നമ്പർ ലഭിക്കുന്നുണ്ട്. അതായത് 1, 3, 4 എന്നിങ്ങനെ 3 ബുക്ക് നമ്പറുകൾ ഉണ്ട്. ഇതിൽ 1 എന്ന് പറയുന്ന ബുക്ക് നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സെയിൽ അഗ്രിമെൻ്റ്, പാർട്ണർഷിപ്പ് അഗ്രിമെൻ്റ് പോലത്തെ അഗ്രിമെൻറ്റുകൾക്കാണ് 1 നമ്പർ കൊടുക്കുന്നത്. 3 നമ്പർ കൊടുക്കുന്നത് ഒസ്യത്ത് പോലത്തെ ആധാരത്തിനാണ് 3 നമ്പർ കൊടുക്കുന്നത്. പിന്നെ ഒരു നമ്പറുള്ളത് 4 നമ്പറാണ്. ഈ 4 നമ്പർ എന്ന് പറയുന്നത് പട്ടയം വഴിയോ അതല്ലെങ്കിൽ കോടതി ഉത്തരവ് പ്രകാരമോ ഒക്കെ ലഭിച്ചിരിക്കുന്ന ഭൂമിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭൂമിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ 4 എന്ന് പറയുന്ന നമ്പർ സെലക്ട് ചെയ്യുന്നത്. 4 എന്ന് പറയുന്ന നമ്പർ സെലക്ട് ചെയ്യുമ്പോൾ അതിന് ചിലപ്പോൾ ആധാരം കാര്യങ്ങളും ഉണ്ടായിരിക്കണം എന്നില്ല. പിന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് താലൂക്ക് സെലക്ട് ചെയ്യുക. വില്ലേജ് സെലക്ട് ചെയ്യുക. ദേശം ഉണ്ടെങ്കിൽ ദേശം സെലക്ട് ചെയ്യുക. ബ്ലോക്ക് നമ്പർ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം സർവേഡ് ഓൾറെഡി സർവേ ചെയ്തതായിരിക്കുന്നു. പിന്നെ റീസർവേ നമ്പർ കൊടുക്കണം. റീസർവേ നമ്പർ എന്ന് പറയുന്നത് എല്ലാ ആധാരത്തിൻ്റെയും ഒരു ഷെഡ്യൂൾഡ് ടേബിൾ ഉണ്ടാകും. ആധാരത്തിൻ്റെ ഏറ്റവും പിറകു വശത്തായിരിക്കും കാണപ്പെടുന്നത്. അതിൽ റീസർവേ നമ്പർ നിർബന്ധമായും കൊടുക്കേണ്ട ഒരു സംഗതിയാണ് റീസർവേ നമ്പർ. അതുപോലെ റീസർവേ സബ് ഡിവിഷൻ നമ്പർ,
ഓൾഡ് സർവേ നമ്പർ, ഓൾഡ് സർവേ സബ് ഡിവിഷൻ നമ്പർ എല്ലാം ആധാരത്തിൻ്റെ പിറകു വശത്ത് ഷെഡ്യൂൾഡ് ടേബിളിൽ ഉണ്ടായിരിക്കുന്നതാണ്. അത് ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 2214/7/3 എന്ന് പറയുന്ന ഒരു നമ്പറാണെന്ന് വിചാരിച്ചു. അതിൽ 214 എന്ന് പറയുന്നത് നമ്മൾ റീസർവേ നമ്പറായിട്ടും ബാക്കി ബാറിന് ശേഷം വരുന്ന നമ്പറുകൾ റീസർവേ സബ് ഡിവിഷൻ നമ്പർ, അതായത് 14 ആധാരത്തിലുള്ളത് പോലെ തന്നെ കൊടുക്കണം, 3. ചിലപ്പോൾ അത് 3 ചിലപ്പോൾ ഈ രീതിയിലും കാണാവുന്നതാണ്. 2014/3 എന്നിവയും കാണപ്പെടുന്നതാണ്. ഈ രീതിയിലും കാണാറുണ്ട് ചില ആധാരങ്ങളിൽ. അത് ശ്രദ്ധിച്ചിട്ട് നോക്കിക്കൊടുക്കുക. പിന്നെ ഓൾഡ് സർവേ നമ്പറുകൾ ഉണ്ടാകും. ഓൾഡ് സർവേ നമ്പറുകളും ഇതേ ഫോർമാറ്റിൽ തന്നെയാണ് കൊടുക്കേണ്ടത്. വാലിഡ് ക്യാരക്ടർ എന്നാണ് കാണിക്കുന്നത്. നല്ലൊരു ബാർ ഉണ്ടായിരിക്കുന്നില്ല. ഇത് കഴിഞ്ഞ് ഓൾഡ് സർവേ നമ്പറും ഇതുപോലെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓൾഡ് സർവേ സബ് ഡിവിഷൻ നമ്പറും ഈ ഫോർമാറ്റിൽ തന്നെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂണിറ്റ് MKS, അതായത് ഹെക്ടർ ആണോ, അതായത് ഈ ആധാരത്തിൻ്റെ ഷെഡ്യൂൾഡ് ടേബിളിൽ ഉണ്ടായിരിക്കുന്നതാണ് ഹെക്ടറിലാണോ ഭൂമിയുള്ളത് അതുപോലെ സെൻറ് ആയിട്ടാണോ ഉള്ളത് എന്നുള്ളത്. ഹെക്ടറിലാണ് ഭൂമിയുള്ളത് എങ്കിൽ MKS സെലക്ട് ചെയ്യുക. അതിൽ എത്ര ഹെക്ടർ ആണ് എന്നുണ്ടെങ്കിൽ ആ ഹെക്ടർ 0.5 × 6 square meter എന്നിവ സെലക്ട് ചെയ്യുക. അതല്ല എങ്കിൽ MKS അല്ലെ FPS സെലക്ട് ചെയ്യുക. FPS എന്ന് പറയുന്നത് ഭൂമി ഉള്ളത് സെൻറ്റിലാണെന്നുണ്ടെങ്കിൽ 0 ഏക്കർ അല്ലെങ്കിൽ എത്രയാണോ എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എമൗണ്ട് എൻ്റർ ചെയ്യുക. സെൻറ്റ് ലിങ്ക് ഈ മൂന്ന് കോളും സെപ്പറേറ്റ് ഓരോന്നിന് വേണ്ടിയിട്ട് എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ഷെഡ്യൂൾഡ് ടേബിളിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ഈസ്റ്റ്, നോർത്ത്, വെസ്റ്റ് ഇത്തരത്തിൽ ഓരോ പരിധികൾ കൊടുത്തിട്ടുണ്ടാവും. ആ പരിധികൾ എത്രയാണോ എങ്ങനെയാണോ ആധാരത്തിൽ കൊടുത്തത് അതുപോലെ എൻ്റർ ചെയ്യുക. പിന്നെ ഈ റിമാർക്ക് എന്ന് പറയുന്നത് ശ്രദ്ധിക്കണമല്ലോ. റിമാർക്ക് എന്ന് ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു 4 ബുക്ക് നമ്പർ 4, അതായത് ഭൂമി നിലവിൽ ആധാരമില്ലാത്ത, അതായത് ഇപ്പോൾ പട്ടയം വഴി കിട്ടിയ ഭൂമിയോ അതല്ലെങ്കിൽ കോടതി ഉത്തരവ് പ്രകാരമോ അതല്ലെങ്കിൽ കളക്ടറേറ്റ് വഴിയോ കിട്ടിയിരിക്കുന്ന ഭൂമി, ആ ഭൂമിയിൽ ചിലപ്പോൾ ആധാരം ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പോൾ അതിനൊരു ഫയൽ നെയിം ഉണ്ടായിരിക്കുന്നതാണ്. ആ ഫയൽ നെയിം എന്താണെന്ന് വെച്ച് ഫയൽ നമ്പർ ഉണ്ടായിരിക്കുന്നതാണ്. ആ ഫയൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം സേവ് ആൻഡ് അപ്ഡേറ്റ് കൊടുക്കുക. സേവ് ആൻഡ് അപ്ഡേറ്റ് കൊടുത്തത് കഴിഞ്ഞതിന് ശേഷം ചില ആധാരങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആധാരങ്ങളിലേക്ക് അവർക്ക് ഒരു റീസർവേ നമ്പറും അതുപോലെ തന്നെ ഒരുപാട് ഓൾഡ് സർവേ നമ്പറുകളും ഉണ്ടായിരിക്കുന്നതാണ്. അങ്ങനെയുള്ള ഘട്ടത്തിൽ താലൂക്ക്, അതുപോലെ താലൂക്കും അതുപോലെ വില്ലേജും കറക്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ബ്ലോക്ക് നമ്പർ എന്ന് പറയുന്നത് സെലക്ട് ചെയ്യാതെ ഇല്ലാക്കി കൊടുക്കുക. ബ്ലോക്ക് നമ്പർ ഒന്നും വേണ്ട, സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് സേവ് ആൻഡ് അപ്ഡേറ്റ്, ഈ അതിൻ്റെ ഡീറ്റെയിൽസ് എത്രയാണോ, എത്ര ഏക്കറാണോ, മറ്റു കാര്യങ്ങളും, ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നും ആധാരത്തിൽ ഉള്ളത് പ്രകാരം, ഷെഡ്യൂൾ ടേബിളുള്ളത് പ്രകാരം നോക്കിയിട്ട് സേവ് ആൻഡ് അപ്ഡേറ്റ് കൊടുക്കുക. അങ്ങനെയുള്ള മൊത്തം ഓൾഡ് സർവേ നമ്പറുകളും അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഫ്രം, അതായത് ഇപ്പോൾ ബാങ്ക് ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അവരാവശ്യപ്പെടുന്നത് ഏകദേശം ഒരു 13 കുടിക്കട സർട്ടിഫിക്കറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഡേറ്റ് കൊടുക്കുക. അതായത് ഇപ്പോൾ 2020 ഒരു 30 പിന്നോട്ടുള്ളതാണ് അവർ ചോദിക്കുന്നത് എങ്കിൽ 30 കാലയളവിലുള്ള ആധാരത്തിൻ്റെ കുടിക്കട സർട്ടിഫിക്കറ്റ് ആണ് ചോദിക്കുന്നത് എങ്കിൽ ഡേറ്റ്
ഇന്നത്തെ ഡേറ്റ് മുതൽ ആ ഒരു 30 മൈനസ് ചെയ്തിട്ട് എത്രയാണോ വർഷം വരുന്നത് അതുകൂടെ എൻ്റർ ചെയ്യുക. അതേപോലെ തന്നെ ഇന്നത്തെ ഡേറ്റ് അല്ലെങ്കിൽ ഇന്നലത്തെ ഡേറ്റ് ആ മാത്രമേ 2 ആയിട്ട് കൊടുക്കാൻ പറ്റുകയുള്ളൂ. നാളത്തെ ഡേറ്റ് 2 ആയിട്ട് കൊടുക്കാൻ പറ്റുകയില്ല, വാലിഡ് ആയിരിക്കില്ല. ഓണർമാരെ നമ്പർ അത് ഓൾറെഡി വരുന്നതാണ്. നമ്പർ ഓഫ് വില്ലേജസ് അതൊക്കെ ആധാരത്തിനകത്ത് കാണുന്നതാണ്. അതതുപോലെ നോക്കി എൻറ്റർ ചെയ്യുക. പിന്നെ മോഡ് ഓഫ് പേയ്മെൻറ്റ് മിക്കവാറും ഈ പേയ്മെൻറ്റ് തന്നെയായിരിക്കും. അതുപോലെ തന്നെ നേഴ്സിംഗ് സർട്ടിഫിക്കറ്റ് മലയാളത്തിൽ വേണോ ഇംഗ്ലീഷിൽ വേണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ കൊടുക്കുക. പിന്നെ വിഷ് ടു ഗെറ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നു. വിഷ് ടു ഗെറ്റ് പ്രയോറിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നിലവിൽ സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് കിട്ടണോ അതോ കുറച്ച് താമസിച്ച് കിട്ടിയാൽ മതിയോ എന്ന് ചോദിക്കുന്നതാണ്. പെട്ടെന്ന് വേണം എന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. യെസ് കൊടുത്തു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റിന് നിലവിലുള്ള വാല്യൂവിനേക്കാളും കൂടുതൽ ഫീസ് അവർ ഈടാക്കുന്നതാണ്. പിന്നെ കളക്ട് ഫോർ ഈസി, ഇതെപ്പോഴും ആസ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് വേണ്ടത്. പിന്നെ പറയാൻ മറന്ന വിഷയം ആധാർ ആക്രസ് ആൻഡ് ലിങ്ക് എന്ന് പറയുന്ന കാര്യങ്ങൾ. ഇത് കൊടുക്കാൻ ഷെഡ്യൂൾ ടൈപ്പിൽ നിർദ്ദേശിച്ച പ്രകാരം എങ്ങനെയാണോ അതിലുള്ളത് അത് പ്രകാരം തന്നെ കൊടുക്കണം. തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റിനെ കൊണ്ട് യാതൊരു പ്രയോജനം നമുക്ക് ലഭിക്കുന്നതല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ കാൽക്കുലേറ്റ് ഫീ എൻ്റർ ചെയ്യുക. അപ്പോൾ ഏകദേശം തെറ്റുള്ളതാണ് ഇവിടെ കാണിച്ചത്. അപ്പോൾ കാൽക്കുലേറ്റ് ഫീ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എത്രയാണോ ആ എമൗണ്ട് വരുന്നത് ആ എമൗണ്ട് ഇവിടെ കാണിക്കുന്നതാണ്. അപ്ലിക്കേഷൻ ഫീ, പ്രയോറിറ്റി ഫീ, സെർച്ച് ഫീ, ടോട്ടൽ ഫീ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ഇവിടെ കാണിക്കുന്നതാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആരുടെ പേരിലാണോ ഇതുള്ളത് ആ പുള്ളി വ്യക്തിയുടെ പേര് നമ്മൾ മുകളിൽ മൂസ എന്നായിരുന്നു കൊടുത്തിരുന്നത്, ആ പേര് കൊടുക്കുക. എന്നിട്ട് പർപ്പസ് ഓഫ് സർട്ടിഫിക്കറ്റ് ബാങ്കിലേക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ബാങ്ക് ലോൺ എന്ന് കൊടുക്കുക, അതല്ലെങ്കിൽ ബാങ്കിൻ്റെ പേര്. ബാങ്ക് ലോണല്ല കൊടുക്കേണ്ടത്, ഏത് ബാങ്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാങ്കിൻ്റെ പേര് ഇവിടെ കൊടുക്കുക. എന്നിട്ട് ഐ അഗ്രി എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കാണുന്ന താഴത്ത് കാണുന്ന ക്യാപ്ച അത് എൻ്റർ ചെയ്യുക. ഈ ക്യാപ്ച എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്രൊസീഡ് ടു പേ എന്ന് പറയുന്ന അത് എൻ്റർ ചെയ്യുക. പ്രൊസീഡ് ടു പേ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്നത് ഒരു മേക്ക് പേയ്മെൻ്റ് എന്ന് പറയുന്ന ഒരു കോളമാണ്. ആ കോളത്തിൽ ട്രാൻസാക്ഷൻ ഐ ഡി കാണും. ആ ട്രാൻസാക്ഷൻ ഐ ഡി പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. പിന്നീട് ഈ ഐ ഡി വെച്ചിട്ടായിരിക്കും നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് സർട്ടിഫിക്കറ്റ് ആയിട്ടുണ്ടോ ഇല്ലേ അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നതാണ്. സർട്ടിഫിക്കറ്റ് അൻകഫ്രം സർട്ടിഫിക്കറ്റ് അപ്രൂവ് ആയി എന്ന് പറയുന്ന മെസ്സേജ് വരുന്നതാണ്. അപ്രൂവ്ഡ് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഒരു ഐ ഡി പറഞ്ഞല്ലോ, പി എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഐ ഡി ആയിരിക്കും. ആ ഐ ഡി വെച്ചിട്ട് ഇസി സ്റ്റാറ്റസ് എന്ന് പറയുന്ന അത് സെലക്ട് ചെയ്യുക. അതിനകത്ത് ഇതാ ഇവിടെ ആ ഇൻകംപ്ലീറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ഡിജിറ്റ് എത്രയാണ്,